Of nations to share, where the streets are of gold in that radiant land. Oh, when shall I go over there? Jerusalem fair, I long to be there. The Lord is now waiting to welcome me there. There's rest from my toil and life without care. I want to be there, sweet home. Jerusalem fair, I long to be there. The Lord is now waiting to welcome me there. There's rest from my toil and life without care. I want to be there, sweet home. I want to be there, sweet home. നിന്റെ ദൈവത്തിന് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോള് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് അഹങ്കാരങ്ങളുണ്ട്. ചില കാര്യങ്ങളെപ്പറ്റി ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. അതിലുള്ള ഒന്ന് രണ്ട് കാര്യം ഞാൻ പലയിടത്തും പോകുന്നതായിട്ടുള്ള സമയത്ത് പഴയ പാട്ടുകൾ പാട്ടുപുസ്തകം എടുക്കാതെ വരി തെറ്റാതെ പദം തെറ്റാതെ ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പാടുന്നത് കേട്ട് പലപ്പോഴും ദേവദാസന്മാരും എൻ്റെ പ്രിയപ്പെട്ടവരും അതിനോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത്രയും വർഷം മുമ്പുള്ള പാട്ടുകളൊക്കെ ഗസ്റ്റ് പഠിച്ചിരുന്നത്? അത് ഞാനുണ്ടാകുന്നതിന് 10, 20, 30, 40, 50, 100 വർഷങ്ങൾക്കൊക്കെ മുമ്പ് എഴുതിയ പാട്ടുകളാണ്. അതുപോലെ തന്നെ പലപ്പോഴും പല പദങ്ങളും മുറിച്ച് ഒക്കെ പലരും വായിക്കുമ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും വേദപുസ്തകം വായിക്കുന്ന സമയത്ത് പദം തെറ്റാതെ വായിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ഇപ്പം പലരും ചോദിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ പോയിട്ട് 10-20 വർഷം കഴിഞ്ഞു, ഇപ്പോഴും എങ്ങനെ ഈ മലയാള വാക്കുകൾ ഇത്ര തെറ്റാതെ വായിക്കുന്നു? ഇംഗ്ലീഷ് വഴി ഇത്ര കൂടുതൽ നാളുകൾ പഠിച്ചതെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. ഈ രണ്ട് അഹങ്കാരങ്ങളും എൻ്റെ വ്യക്തി ജീവിതത്തിലുള്ളത് അതിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഇപ്പോൾ നിത്യത വിശ്രമിക്കുന്ന എൻ്റെ മാതാവിനാണ്. ഇവിടെയുള്ള ഈ നാട്ടുകാർക്കൊക്കെ അറിയാം വോട്ടാപ്പീസിലെ വീട്. ആ വോട്ടാപ്പീസിലെ വീട്ടിൽ ശോശക്കുട്ടി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സിസ്റ്റർ വന്ന് മീറ്റിങ്ങുകൾ നടത്തുമായിരുന്നു. അപ്പോൾ ശോശക്കുട്ടി സഹോദരിയുടെ മീറ്റിങ്ങുകൾക്ക് അമ്മച്ചി എന്നെ കൊണ്ടുപോകും. അന്ന് എനിക്ക് 4 വയസ്സ് പ്രായം. ആ 4-ാമത്തെ വയസ്സിൽ ശോശക്കുട്ടി സഹോദരിയുടെ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുമ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഒരു സങ്കീർത്തന ഭാഗം 103-ാം സങ്കീർത്തനം എടുത്തിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് 2-3 വാക്യങ്ങൾ വായിക്കാൻ. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും വായിച്ച് വന്നപ്പോൾ ഞാൻ ഒരു അതിശയോക്തി കൂടാതെ പറയുകയാണ്, 4 വയസ്സുള്ള ഞാൻ എൻ്റെ കയ്യിലേക്ക് വേദപുസ്തകത്തിൻ്റെ അമ്മ എടുത്ത് തന്നു. ഞാൻ എനിക്ക് കിട്ടിയ ഞാൻ വായിക്കേണ്ട 3 വാക്യങ്ങൾ അന്ന് ഞാൻ വായിച്ചു. ഇന്നെനിക്ക് 45 വയസ്സ്. കഴിഞ്ഞ 41 വർഷക്കാലം ഈ ദൈവത്തിൻ്റെ വചനം മോള് പറഞ്ഞതുപോലെ പഠിപ്പിച്ച് ചിട്ടയിൽ ദൈവവചനം പഠിപ്പിച്ച് സൺഡേ സ്കൂളിന് പതിവായി കൊടുകളഞ്ഞ് CSI ചർച്ചിലെ സൺഡേ സ്കൂളിന് പതിവായി മുടങ്ങാതെ കൊണ്ടുപോയി. എല്ലാ കോമ്പറ്റീഷൻസിനും ഞങ്ങളെ പ്രിപ്പയർ ചെയ്ത് പഠിപ്പിച്ച് ഒരാരാധനയും ഒരു മീറ്റിങ്ങും ഒരു കൺവെൻഷനും മുടക്കാതെ അതിനെല്ലാം സമയത്ത് നടന്നോ ബസ്സിലോ എങ്ങനെയെങ്കിലും കയറി കൊണ്ടുപോയി പഠിപ്പിച്ചു. ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാതാവിനെ പഠിപ്പിച്ചതാണ്. ഞാൻ എൻ്റെ മാതാവ് കടന്നു പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. കടന്നു പോയ സമയം അറിഞ്ഞ ആ സമയം മുതൽ ഞാൻ ഇവിടെ കടന്നു വരുവാനായിട്ട് പ്ലെയിനിൽ കയറുന്ന സമയം വരെയും
എൻ്റെ കാര്യങ്ങൾ മുഴുവൻ നിർവഹിച്ചത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ സഭയുടെ പാസ്റ്റർ ജോർജ് മോറിസനാണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും കവനത്തിലിരുന്ന് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത്. തൻ്റെ മാതാവിനെയും പിതാവിനെയും താൻ സ്നേഹിച്ചിരുന്ന പോലെ തന്നെ എൻ്റെ പിതാവിനെയും മാതാവിനെയും താൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങളും ചെയ്തു, പത്രത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഹാൻഡ് ഔട്ട് നാല് മണിക്കൂർ കൊണ്ട് രാത്രിയിലിരുന്ന് എൻ്റെ ഒരു കൂട്ടു സഹോദരൻ അവിടെ ഇരുന്ന് എഴുതി ഞാൻ നിന്ന് ചോദിച്ച് എഴുതി തയ്യാറാക്കി പ്രിന്റ് ചെയ്ത് അവൻ്റെ പ്രിന്റർ കടിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഒരു പാട്ട് ചേർക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ 8 വരി പാട്ട് ചേർത്തു. പാട്ട് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ മോഹൻ ചാച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ മോനെ നീ പെട്ടെന്ന് ഹെസിമോളെ വിളിക്കണം, അവളൊരു പാട്ട് ചേർക്കാനായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചാച്ച പാട്ട് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു, ഇനി ഒരു പാട്ട് ചേർക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. മോളെ വിളിച്ചപ്പോൾ മോള് പറഞ്ഞു, അജിച്ച ജെറൂസലേം ഫെയർ ഐ ലോങ് ടു ബി ദെയർ എന്ന് പറഞ്ഞ പാട്ട് ചേർക്കണം. ആ പാട്ട് അമ്മച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് പാട്ടാണ്. ഞാനെൻ്റെ ആദ്യ വിഭാഗത്തിലുണ്ടായിരുന്നു. എൻ്റെ നാവ് എടുക്കുവാൻ എനിക്ക് ഉച്ചരിക്കുവാൻ കഴിയുന്ന സമയം മുതൽ എന്നെ ചില പാട്ടുകൾ അമ്മ പഠിപ്പിച്ചു. ഒരു പാട്ട് പുസ്തകത്തിൽ ഈ പാട്ടില്ല. 1956 സിലോൺ പെന്തക്കോസ്റ്റൽ മിഷൻ പബ്ലിഷ് ചെയ്ത, കൊളംബോയിൽ പബ്ലിഷ് ചെയ്തതായിട്ടുള്ള ഒരു പാട്ട് പുസ്തകം എൻ്റെ അമ്മയുടെ സ്വത്തായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ കൊണ്ടുപോയി. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് അതിനകത്ത് മാത്രം പബ്ലിഷ് ചെയ്തിരിക്കുന്ന പാട്ടാണിത്. അല്ലാതെ ഒരു യൂട്യൂബിലോ ഗൂഗിളിലോ എവിടെ പോയി നോക്കിയാൽ ഈ പാട്ട് നിങ്ങൾ കാണുകയില്ല. കാരണം പാസ്റ്റർ ആലിൻ്റെ കാലത്ത് സിറോൺ പെന്തക്കോസ് മിഷനിലെ അഭിഷക്തരായ ദേവദാസന്മാരെ പാസ്റ്റർ ഫ്രെഡി പോൾ എഴുതിയതായിട്ടുള്ള പാട്ടാണ് ഈ പാട്ട്. അങ്ങനെയുള്ള പല പാട്ടുകളും എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. അതെല്ലാം എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസന്നിധിയിൽ ദൈവമക്കളുടെ മുൻപാകെ ദൈവദാസന്മാരുടെ മുൻപാകെ എൻ്റെ അമ്മയുടെ ഭൗതിക